Hello friends, vandi Toyota Innova ane 2012 model vandiyanu vandi edesham 150000 kilometer la odi irundhu idile complaint nu parna general service and adu pole thana front suspension adu pole rear brake shoe angana ulla complaint lokke undu dinathu nammal ippo full ay check cheyidile lower arm inde bushkit complete um potti kadakkunnundu lower arm um upper arm um lower arm nammal ay check cheyyanadalle full crack aayittu potti irikkana adinathu adhe pole thana upper the side la rendu side lum പിന്നെ അപ്പുറം ബുഷ് വലിയ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ബുഷ്കിറ്റ് വരുന്നത് ഗബ്രിയൽ സോണ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് വരുന്നത്. രണ്ടും ഒരേ പക്ക മേക്കാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്കത് കറക്റ്റ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അപ്പറാമിൻ്റെയും ലോവർ ആമിൻ്റെയും ബുഷ്കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് മാറുന്നുണ്ട്. പിന്നെ അതുപോലെ ബ്രേക്ക് ഷൂ കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ഷൂവും കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ കസ്റ്റമർക്ക് മെയിൻ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 4-5 ദിവസം വണ്ടി അങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളി ബാറ്ററി ഡ്രോപ്പ് ആകുന്നതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ബാറ്ററി എവിടെയോ ഡ്രോപ്പേജ് ആവുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ഡോം ഫ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ ആ നമ്മുടെ റൂഫിൽ വരുന്ന ലൈറ്റ് അക്സസറീസ് അങ്ങനെയുള്ള ഫിറ്റ്മെൻ്റ് ഒക്കെ വരുമ്പോഴാണ് കൂടുതലും ഇതിൽ ഡ്രോപ്പ് ആകുന്നത്. അപ്പോൾ നമുക്കത് എവിടെ നിന്നുള്ളത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഡ്രോപ്പേജ് നോക്കിയിട്ട് അതിൽ എത്ര വോൾട്ട് ഡ്രോപ്പായി പോകുന്നുണ്ടോ നോക്കിയതിന് ശേഷം ഓരോ ഫ്യൂസായിട്ട് നമുക്ക് അഴിച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഒരു ഫ്യൂസ് അഴിക്കുമ്പോൾ ആ ഡ്രോപ്പേജ് ഫുള്ളായിട്ട് സീറോ ആവും. സീറോ അല്ല, 0.08 വരെ വരാം. 0.008 വരെ വരാം. അങ്ങനെ വന്നാലും നമുക്ക് യാതൊരുവിധ കുഴപ്പമുണ്ടാവില്ല. വണ്ടി ഡ്രോപ്പ് ആവില്ല, ബാറ്ററി ഫുള്ളായിട്ട് ഡൗൺ ആയി പോകില്ല, ചെറിയൊരു കുറവ് മാത്രമേ വരുള്ളൂ. പക്ഷേ വണ്ടി ഒരു ഒരു 4-5 ദിവസം നിർത്തിയാലേ എന്നുണ്ടെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താലും വണ്ടി കറക്റ്റായിട്ട് സ്റ്റാർട്ട് ആകും. നമുക്ക് എവിടെ നിന്നുള്ളതെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ബാക്കിയുള്ള പണി എന്ന് പറഞ്ഞാൽ റിയലിലെ ഷോക്കിൻ്റെ ബുഷ് കംപ്ലൈൻറ്റ് ഉണ്ട്. രണ്ട് ഷോക്കും പറഞ്ഞ സ്റ്റെഡ് മൗണ്ട് പറഞ്ഞു ഷോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓയിലടിച്ച് പോയിരിക്കണം. ആദ്യം നമുക്ക് ഇതിൻ്റെ സർവീസ് ചെയ്ത് ഡ്രോപ്പേജ് എവിടെ നിന്നുള്ള ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാം. എന്താ വെച്ചാൽ ബാക്കിയുള്ള എല്ലാം ഞാൻ അയച്ചിട്ടുണ്ട്. ഇനി എല്ലാം പ്രസ് ചെയ്ത് കൊണ്ടുവരണം. റിയർ ബ്രേക്ക് ഷൂ കാര്യങ്ങളും എല്ലാം അയച്ചിട്ടിട്ടുണ്ട്. ഇനി സാധനങ്ങൾ വന്നിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, ഇനി ഡ്രൈവ് ബെൽറ്റും കട്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവ് ബെൽറ്റ് നമുക്ക് മാറാനുണ്ട്. നമുക്ക് ബാറ്ററി ഡ്രോപ്പേജ് നോക്കാനായിട്ട് ഞാൻ നേരത്തെ ഒരു അൾട്രോയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറഞ്ഞു തരാണ്. ബാറ്ററി ഡ്രോപ്പേജ് നോക്കാനായിട്ട് എല്ലാ ഡോറുകളും ക്ലോസ് ആയിരിക്കണം. ഉള്ളിൽ യാതൊരുവിധ അക്സസറീസും വർക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സെൻട്രലൊക്കെ പാർക്ക് ലൈറ്റോ ഒന്നും തന്നെ ഒരു ഇലക്ട്രിക്കൽ പാർട്ടും ഒന്നും വർക്ക് ചെയ്ത് വേണം ഡ്രോപ്പേജ് നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 4 ഡോറും അടച്ചതിന് ശേഷം വണ്ടി ലോക്കാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിയുടെ ടെർമൽ ഒന്ന് നെഗറ്റീവ് ടെർമൽ എടുത്തു മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ലൈൻ എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ലൈൻ ഒരു ലൈൻ നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിലും മറ്റേ ലൈൻ നേരെ അതിൻ്റെ വയറിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഡ്രോപ്പേജ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇതിൽ ഡ്രോപ്പ് വന്നിട്ട് 0.24, 0.25, 0.26 അങ്ങനെ റേഞ്ചിൽ വരുന്നുണ്ട് ബാറ്ററി ഡ്രോപ്പേജ്. അങ്ങനെയല്ല, അപ്പോൾ ഇത്രയും വരാൻ പാടില്ല. നമുക്ക് ആകെ വരാമെന്നു പറഞ്ഞാൽ 0.01 മുതൽ 0.08 വരെ വരാം. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ വണ്ടി എന്തായാലും ഡ്രോപ്പ് ആവും. ഇത് കൂടുതലായിട്ടും ഈ അക്സറീസ് ഫിറ്റ്മെൻറ്റ് സെറ്റ് സ്റ്റീരിയോ അങ്ങനെയൊക്കെ പിടിപ്പിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഈ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് അതിലേക്ക് പോകുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവയിൽ ഡോം ഫ്യൂസ് ഉണ്ട്, ഇതിനകത്ത് ഉണ്ടോ ഈ ഒരു ഫ്യൂസ് ഉണ്ട്. ഈ ഫ്യൂസിൽ നിന്നാണ് ബാക്കിയുള്ള ലൈനിലേക്ക് റൂഫ് ലൈറ്റുകൾ പിന്നെ അതുപോലെ സ്റ്റീരിയോ അതിലേക്കൊക്കെ ലൈൻ പോകുന്നത്. ഇതാണ് റേഡിയോയുടെ വേറൊരു ലൈൻ ഉണ്ട്. ഈ കണക്ഷൻ വിടിയിച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ഔട്ടാവും. അപ്പോൾ ഈ ഫ്യൂസ് നമുക്ക് വിടിയിച്ചിട്ട് ഒന്ന് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാനും പറ്റുമോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്യൂസ് പുള്ളർ ഉണ്ട്. ഫ്യൂസ് പുള്ളർ വെച്ച് ഇതാണ് ഈ ഫ്യൂസ് വരുന്നത്. അതെടുത്തതിന് ശേഷം എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാറ്ററി ഡ്രോപ്പ് നോക്കാം. ഇതെടുത്തു കഴിഞ്ഞാൽ ആകെ വർക്ക് ചെയ്തിരിക്കുന്നത് സെറ്റ് വർക്ക് ചെയ്യില്ല, റൂഫിലെ ടോപ്പ് ലൈറ്റ് വർക്ക് ചെയ്യില്ല. ഇനി അതേ പ്രൊസീജിയർ തന്നെ നമുക്കൊന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, വേണ്ടല്ലേ. 0.875, 0.4. അപ്പോൾ ഇപ്പോൾ ബാറ്ററി ഓക്കെയാണ്, ഇതാണല്ല. ഈ ഇത് നോർമലാണ്, 0.06 ഒക്കെ നോർമൽ തന്നെയാണ്. ഇപ്പോൾ 0.06 സ്റ്റില്ലായി നിൽക്കുന്നുണ്ട്, കറക്റ്റാണ്. 0.03 ആയി, 0.04 ആയി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പക്കയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഇനി 1 മാസം വണ്ടി ഇട്ടാലും നമുക്ക് ബാറ്ററിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വരില്ല. വണ്ടി സ്റ്റാർട്ടിങ് പക്ക സ്റ്റാർട്ടിങ് ആവും. ഇതിപ്പോൾ ആ ഡോം ഫ്യൂസിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഉള്ളിൽ റൂഫ് ലൈറ്റുകൾ കംപ്ലീറ്റും നമുക്ക് പവറപ്പ് ചെയ്തിട്ടുണ്ട്. പവറപ്പ് ചെയ്ത് വേറൊരു വൈറ്റ് കളർ ലൈറ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഡ്രോപ്പേജ് വരാൻ സാധ്യത കുറവാണ്. അതുകൂടാതെ ഉള്ളിലൊരു സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റീരിയോയുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചെറിയൊരു വോൾട്ട് എടുക്കും. അത് ഓരോരോ സ്റ്റീരിയോടെ സംബന്ധിച്ചിരിക്കും. ഒരു ക്വാളിറ്റിയുള്ള സീറ്റ് സ്റ്റീരിയോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പേജ് ഒന്നും അങ്ങനെ വരില്ല.
അതല്ല പക്ക ലോക്കൽ സ്റ്റീരിയോ ഒക്കെയാണ് കയറ്റിയിരിക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് കറണ്ട് വലിച്ചുകൊണ്ടേ ഇരിക്കും. എപ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള പ്രോസസ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലോക്ക് പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ റിക്കവറി ഒക്കെ വരുമല്ലോ, നമ്മൾ സീഡിയോ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ പെൻഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ റിക്കവറി വരുമല്ലോ, നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ തന്നെ തുടങ്ങും. അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വോൾട്ട് അതിനകത്ത് എടുക്കും സ്റ്റീരിയോ ഒക്കെ. അപ്പോൾ ആ ലോക്കലൊരു സാധാരണ നോർമൽ സെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലെടുക്കുന്ന വോൾട്ട് കൂടുതലായിരിക്കും. അത് പൈനിയർ, സോണി അങ്ങനെയുള്ള ബ്രാൻഡഡ് ഒക്കെ ആകുമ്പോൾ അതിനെടുക്കുന്ന വോൾട്ട് വളരെ കമ്മിയായിരിക്കും. തുച്ഛമായ ഈ 200.02 volt അങ്ങനെ ചെറിയൊരു കറണ്ട് മാത്രമേ എടുക്കുള്ളൂ, അല്ലാത്ത പക്ഷം ഫുള്ള് ഇതായിരിക്കും. ഇതിപ്പോൾ ലോക്കൽ സെറ്റ് ആണ് അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് ഡ്രോപ്പ് ആകുന്നത്. ഇനിയിപ്പോൾ കസ്റ്റമറിന് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് എക്സർസൈസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ആ സെറ്റ് മാറ്റിയിട്ട് അതിന് വേറെ സെറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ ആ അതിൻ്റെ കണക്ഷൻ തന്നെ ഒന്നുകൂടെ റീചെക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ് ബെറ്റർ. അപ്പോൾ ഇതിൻ്റെയാണ് കംപ്ലയിൻറ്റ്. ഒന്നുകിൽ റൂഫ് ലൈറ്റിൻ്റെ കാര്യമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീരിയോടെ ആയിരിക്കും. ഏതാന്നുള്ള കണ്ടുപിടിച്ചിട്ടാണ് ഇനി ചെയ്യാനായിട്ട്. റൂഫ് ലൈറ്റിന് മാക്സിമം 100-90% വരില്ല, സ്റ്റീരിയോടെ കംപ്ലയിൻ്റ് കൊണ്ടായിരിക്കും ഈ ബാറ്ററി ഫുള്ളായിട്ട് ഡ്രോപ്പ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഡ്രോപ്പേജ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ എടുത്തു കളഞ്ഞപ്പോൾ പക്കയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫ്യൂസ് എടുത്ത് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോ ഡോം ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. പിന്നെ നമുക്ക് എന്തായാലും കണക്ഷൻ കൊടുത്തതിന് ശേഷം കസ്റ്റമർക്ക് ഇൻഫോം ചെയ്യണം ഇത് ഇതാണ് കംപ്ലയിൻറ്റ്, ഇത് ചെയ്താൽ മതി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പലരും ഇത് ചെക്ക് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് പല ആൾക്കാരും ഇങ്ങനെ എന്താ പറയുക വിളിച്ചും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ബാറ്ററി ഡ്രോപ്പേജ് നോക്കുന്നത് എങ്ങനെയാണ് എന്താണ്. അപ്പോൾ ഈ സിമ്പിൾ മെത്തേഡാണ്, ഇങ്ങനെ ചെക്ക് ചെയ്താൽ തന്നെ നമുക്കറിയാം. ഇനിയിപ്പോൾ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഫീസ് മേടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഏത് ഫീസാണോ എടുക്കുന്നത് ആ സമയത്ത് ഡ്രോപ്പേജ് തന്നെയാണെങ്കിൽ ആ ഫ്യൂസിൻ്റെ ലൈൻ മാത്രം നമുക്ക് നോക്കാം. ചില സമയങ്ങളിലൊക്കെ നമ്മൾ എന്താ പറയുക വയറ് ഗ്രൗണ്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കംപ്ലയിൻറ്റ് സെയിം കംപ്ലയിൻറ്റ് വരും. പോസ്റ്റിംഗ് ലൈൻ ഗ്രൗണ്ട് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. ഷോർട്ട് ആവും, ചെറിയൊരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫ്യൂസ് അയക്കുമ്പോഴാണ് അത് കുറയുന്നത് ആ ലൈൻ മാത്രം നിൽക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നോക്കി നമുക്ക് ഈ ബാറ്ററി ഡ്രോപ്പേജിൻ്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഡോം ഫ്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ഫ്യൂസ് എടുത്തിട്ടുണ്ട് ഡ്രോപ്പേജ് കറക്റ്റാണ്. ഇനി കസ്റ്റമറിനടുത്ത് നമുക്ക് ഇൻഫോം ചെയ്യാം. ഇന്നോവയുടെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബ്രേക്ക് ഷൂ മാറി, ബ്രേക്ക് ഷൂ ടി വി എസിൻ്റെയാണ് ഇട്ടിരിക്കുന്നത്. ഓയി വരുന്നത് ടി വി എസ് തന്നെയാണ്, അതിൽ തന്നെ ടൊയോട്ടയുടെ എംബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം സാധനം തന്നെയാണ്, ടി വി എസിൻ്റെ സെയിം സാധനം തന്നെയാണ്. പക്ഷേ ടി വി ഒറിജിനൽ മേടിക്കുമ്പോൾ നമുക്ക് ഏകദേശം 3000 രൂപ റേഞ്ച് അതിനകത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് 1900 രൂപ എങ്ങാണ്ട വരുന്നുള്ളൂ ടി വി എസിൻ്റെ ബ്രേക്ക് ഷൂ. നമ്മൾ ബ്രേക്ക് ഷൂ മാറി, അതുപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ട് ഷോക്കും മാറിയിട്ടുണ്ട്. എന്താണല്ലേ ഗബ്രിയലിൻ്റെ ഷോക്കാണ് നമ്മൾ ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. ഓയി വരുന്നത് ഗബ്രിയൽ തന്നെയാണ്. ഷോക്ക് മൗണ്ട് നമ്മൾ ഒറിജിനൽ ഷോക്ക് മൗണ്ടാണ് എടുത്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഇട്ടാൽ തന്നെ അതിൽ ബുഷോട് കൂടിയിട്ട് വരുള്ളൂ, അല്ലാത്ത പക്ഷം നമ്മൾ സോണ അങ്ങനെയുള്ള മൗണ്ട് ഇടുമ്പോൾ അതിൽ ബുഷ് വരില്ല. ബുഷ് വരാത്ത പക്ഷം ആ സെൻറ്ററിൽ ചെറിയൊരു സ്ലീവ് പോലെ ഈ ബുഷിൻ്റെ ചെറിയൊരു ഭാഗം നിൽക്കണം, എന്നാൽ മാത്രമേ അത് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് നിൽക്കുള്ളൂ. അല്ലാത്ത പക്ഷം അത് ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് നിൽക്കും, സൗണ്ടൊന്നും ഉണ്ടാക്കില്ല പക്ഷേ ചെറിയ സൈഡിലേക്ക് ചരിഞ്ഞ് നിൽക്കും. അതുകൊണ്ട് ഷോക്ക് മൗണ്ട് നമ്മൾ ഓയി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കിറ്റ് മാറ്റിയില്ല, ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് കാര്യമില്ല, മാറ്റിയില്ല. പിന്നെ ഷോക്ക് ഗബ്രിയലും ഇട്ടിട്ടുണ്ട്. പിന്നെ ലോവർ ആം അപ്പർ ആം അഴിച്ച് നമ്മൾ ലേത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രസ് ചെയ്ത് വന്നിട്ടില്ല, പ്രസ് ചെയ്ത് വന്നിട്ട് വേണം കയറ്റാനായിട്ട്. അതുപോലെ കട്ട് ബുഷ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ്റെ ബുഷ് കിറ്റുകളാണ് കംപ്ലീറ്റും പോയിട്ടുണ്ടായിരുന്നത്, അത് കംപ്ലീറ്റ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ബെൽറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്, ഡ്രൈവ് ബെൽറ്റും നല്ല ക്രാക്കുണ്ടായിരുന്നു, അത് നമ്മളിതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ഗബ്രിയലിൻ്റെ ഷോക്കാണ് കയറ്റിയിരിക്കുന്നത്. ഓയി വരുന്നത് ഇതേ കമ്പനി തന്നെയാണ്. പിന്നെ റിയറിലൊരു ഷോക്കിൻ്റെ ബുഷ് മാറ്റാനുണ്ടായിരുന്നു, അതും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ലോവർ ആമോ അപ്പർ ആമോ വന്നു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആവും. ഞാൻ അഴിക്കുന്നതും ടൈറ്റ് ചെയ്യുന്നതും ഒന്നും ഞാൻ വീഡിയോ ഇടുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്തും ആവും. പക്ഷേ അത് എല്ലാ വണ്ടിക്കും ഏകദേശം ഒരുപോലെയാണ്, അതിലെനിക്ക് കാര്യമില്ലെന്നാണ്. എന്താ വെച്ചാൽ കസ്റ്റമർക്ക് കംപ്ലയിൻറ്റ് എന്താണ്, ആ കംപ്ലയിൻറ്റിൻ്റെ സൊല്യൂഷൻ എന്താണെന്നാണ് കറക്റ്റായിട്ട് അറിയേണ്ടത്. ഇപ്പോൾ ഒരു വണ്ടി ഒരു സൗണ്ട് വരണോ, ആ സൗണ്ട് എന്തിൻ്റെ സൗണ്ടാണ്, അത് എന്ത് ചെയ്താൽ മാറും, എങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും അറിയേണ്ടത് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ മാത്രം ഞാൻ വീഡിയോ എടുക്കുന്നത്. അഴിക്കുന്നതോ ഇല്ലാന്നുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബോൾട്ട് എത്രയുണ്ട് അതിലെ ടെൻഷൻ എങ്ങനെയാണ് അങ്ങനെ ഒന്നും ഞാൻ പറയണില്ല. അത് അതിനേക്കാളും നല്ലത് ഇതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ. ഇനിയിപ്പോൾ അഴിക്കുന്നതോ റിപ്പയർ ചെയ്യുന്നതോ ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് ഞാൻ ചെയ്തല്ലോ. ഒരുപാട് ലെങ്ത്തും ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തുതരാം. ഇപ്പോൾ ഞാൻ എന്താ കംപ്ലയിൻറ്റ്, ആ കംപ്ലയിൻറ്റിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ള കാര്യം മാത്രം ഞാൻ വ്യക്തമാക്കി തരുന്നുണ്ട്. പിന്നെ ഇതുണ്ട്, ഇത് ബുഷ് പോയിട്ടാണ് ലോവർ ആമും ലോവർ ആമിൻ്റെ ആ ബുഷിൻ്റെ ഭാഗം ഇവിടെ കണ്ടു പറഞ്ഞിരിക്കുന്നുണ്ട്.
ഈ സമയത്തൊക്കെ കീച്ച് 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 എന്നൊരു സൗണ്ട് ഉണ്ടാക്കും. വണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കും. രണ്ടു ഭാഗത്തും ആ ഒരു പാട അതിനകത്ത് വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ എന്തായാലും ബുഷ്കിറ്റ് മാറുമ്പോൾ ആ പ്രശ്നം കംപ്ലീറ്റ് തീരും. അത് നമ്മൾ ഗബ്രിയലിൻ്റെ ബുഷ്കിറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 3000 രൂപ വരുന്നുണ്ട്, 3030 എങ്ങാണ്ട വരുന്നുണ്ട് അതിൻ്റെ റേറ്റ്. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സസ്പെൻഷനാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രൈവ് ബെൽറ്റ് മാറി, എ ബി സിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് സർക്യൂട്ട് എന്തോ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്, ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ വീൽ സ്പീഡ് സെൻസർ അതെന്താണെന്നുള്ളത് നോക്കണം. ചിലപ്പോൾ നമ്മൾ ഹബിൽ പിടിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് സീറ്റിംഗ് ആകാതിരുന്നാലും ആ ഒരു കംപ്ലയിൻറ്റ് വരും, അല്ലാതെ വയറെന്തെങ്കിലും കട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ എന്താണെന്നുള്ള അതൊന്ന് നമുക്കൊന്ന് നോക്കണം. സ്കാനിങ്ങിൽ കറക്റ്റായിട്ട് അറിയുന്നുണ്ട് എ ബി എസിൻ്റെ വാർണിംഗ് ലൈറ്റ് കത്തുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ബാക്കി നമ്മൾ ചെയ്ത് ഫ്രണ്ടിലെ സസ്പെൻഷൻ ഷോക്ക് മാറി, ഇതാണ്ടോ ഇതാണ് കോഡ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ക്ലിയർ ചെയ്ത് കളയാം. ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ട് ഒന്നോട്ട് നോക്കാം. അപ്പോൾ വീണ്ടും കറണ്ടിൽ തന്നെയാണ് കിടക്കുന്നത്. ഫ്രണ്ട് സ്പീഡ് സെൻസർ എൽ എച്ച് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഡാറ്റ സ്ട്രീം നമുക്ക് സ്പീഡ് സെൻസർ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും കൂടെ നോക്കാം ഓടിക്കുമ്പോഴേ. പിന്നെ ഇതിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ഷോക്ക് മാറി, ഷോക്ക് മൗണ്ട് മാറി, അതുപോലെ തന്നെ അതിൻ്റെ ബുഷ്കിറ്റുകളൊക്കെ മാറിയിട്ടുണ്ട്. ലോവർ ആമിൻ്റെ അപ്പുറം വേണ്ടി ബുഷ്കിറ്റുകളൊക്കെ മാറ്റി, ബ്രേക്ക് ഷൂ മാറ്റി, എഞ്ചിൻ ഓയിൽ സർവീസ്, ഓയിൽ ഫിൽറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു, എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്തു, എ സി ഫിൽറ്റർ ക്ലീൻ ചെയ്തു. പിന്നെ എ സിയുടെ ഒരു കംപ്ലയിൻറ്റ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്പീഡ് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എല്ലാ സ്പീഡും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എ സി ഫിൽറ്റർ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സ്പീഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്പീഡ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം, വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. വെച്ച് ഓടിക്കാൻ പറ്റില്ല. ഓക്കെ, ഇതിലെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് മാത്രം വർക്ക് ആവുന്നില്ല, കണ്ടില്ലേ? ബാക്കിയെല്ലാം വർക്കിംഗ് ആണ്. കാണുന്നുണ്ടോ അറിയില്ല, എന്നാലും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കില്ല. കയ്യിൽ വണ്ടിയും മറ്റേ കയ്യിൽ ഫോണും പിന്നെ ടാബും കൂട്ടിയിട്ട് നടക്കില്ല. കാണിച്ചറിയാം ഞാൻ എന്തായാലും. വേണ്ട, ബാക്കി എല്ലാ സ്പീഡ് സെൻസറും വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ് മാത്രം സീറോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതെന്തോ ഒരു ഫോൾട്ട് വന്നിട്ടുണ്ട് അവിടെ. ചിലപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറ്റിയതാണോ, ഇനിയിപ്പോൾ എന്താണെന്നുള്ള അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും നോക്കിയിട്ട് നമുക്കത് ക്ലിയർ ചെയ്യണം. പിന്നെ ബാക്കി സസ്പെൻഷൻ സൗണ്ട് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ എയർ ബാഗിൻ്റെ വാർണിംഗ് ലൈറ്റും കൂടെ കയറി വന്നിട്ടുണ്ട്. എ ബി എസിൻ്റെ വന്നത് കൊണ്ടാണെന്ന് അറിയില്ല, നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കയറി വന്നതാണ്. അപ്പോൾ അതും കൂടെ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ കയറി വന്നത് അത് നമ്മളെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീൽ അലൈൻമെൻറ്റും കൂടെ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ വീൽ അലൈൻമെൻറ്റും കൂടെ ഇതിനകത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഭാഗവും ഓക്കെയാണ്. ഓടിക്കുമ്പോഴേ നല്ല പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇ ജി ആർ വലിയ ബ്ലോക്കൊന്നും ഇല്ല, അഴിച്ചൊന്നും നോക്കിയിട്ടുണ്ട്. അതൊന്നും ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ല. നെക്സ്റ്റ് സർവീസിലായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അത് ചെയ്താൽ മതി. ഇപ്പോൾ മെയിനായിട്ട് ഇഷ്യൂ നമുക്ക് സർവീസും അതുപോലെ തന്നെ ബാറ്ററിയുടെ ഡ്രോപ്പേജ് ആയിരുന്നു മെയിനായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. രണ്ട് മൂന്ന് വർഷാപ്പുകളിൽ കൊടുത്തിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്തിൻ്റെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളത് നോക്കി ക്ലിയർ ആക്കിയിട്ടില്ല. അത് എന്തിൻ്റെയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് സ്റ്റീരിയോ എന്ന് വരുന്ന ഡ്രോപ്പേജ് ആണത്. ഇനിയിപ്പോൾ അത് ആക്സസറീസിൽ പോയിട്ട് അവർ സ്റ്റീരിയോ മാറ്റി. സ്റ്റീരിയോ ഓൾറെഡി വർക്കാവുന്നില്ല, അപ്പോൾ പിന്നെ സ്റ്റീരിയോ എന്തായാലും മാറ്റും വേണം. അപ്പോൾ രണ്ടും കൂടി നോക്കിയിട്ട് കറക്റ്റ് വയറിംഗിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. കമ്പനി വയറിംഗിൽ തന്നെ നമ്മളെ സ്റ്റീരിയോൻ്റെ മറ്റേ വോൾട്ടും അതുപോലെ തന്നെ കീ കൊടുക്കുമ്പോൾ വോൾട്ടും എല്ലാം പക്കയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രോപ്പേജ് അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അത് കസ്റ്റമറുടെ അടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമർ തന്നെ നോക്കിയിട്ട് ചെയ്താൽ മതി. എന്നുവെച്ചാൽ ആക്സസറീസ് നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അത് പുറമേ തന്നെ വിടണം. അത് കസ്റ്റമർ തന്നെ നോക്കിയിട്ട് അത് ചെയ്താൽ മതി. അപ്പോൾ ഡ്രോപ്പേജ് ഉണ്ടായിരുന്നത് ഡോം ഫ്യൂസിൻ്റെ ആണ് ഡ്രോപ്പേജ് ഉണ്ടായിരുന്നത്. അത് മറ്റേ സ്റ്റീരിയോ എന്നാണ് മെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വർക്കിംഗും അല്ല, അത് കസ്റ്റമർ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു സ്റ്റീരിയോ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. അത് എന്താണെന്നുള്ളത് അറിയില്ല. അതിൻ്റെ വയറിംഗ് ഒന്നും കംപ്ലയിൻ്റ് ഇല്ല, പക്ഷേ വേറെ എന്തൊരു ഇഷ്യൂ കൊണ്ടാണ് അത് വർക്കാതിരിക്കുന്നതും ഡ്രോപ്പേജ് ആകുന്നത്. അപ്പോൾ അതെന്തായാലും കസ്റ്റമർ തന്നെ നോക്കും. മെയിനായിട്ട് നമുക്കുണ്ടായിരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ മെയിൻ ചെറിയ ചെറിയ സൗണ്ടുകൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ ലോവർ ആമിൻ്റെ ബുഷ്കിറ്റുകൾ, ഫ്രണ്ടിലെ ഷോക്ക് സർവീസ് അങ്ങനെയുള്ള വർക്കുകളാണ്. അതെല്ലാം ഭാഗം ക്ലിയർ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ.